വിശദമായ വാർത്തകളിലേക്ക്. മണ്ണെണ്ണയ്ക്കുള്ള കൂടിയ വിലയും ക്ഷാമവും മത്സ്യമേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിവിധ പ്രശ്നങ്ങളാൽ വലിയുന്ന മത്സ്യബന്ധന മേഖല മണ്ണെണ്ണ പ്രതിസന്ധിയിൽ കൂടിയായതോടെ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലാണ്. വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് വലയുകയാണ് മത്സ്യബന്ധന മേഖല. മണ്ണെണ്ണക്ഷാമത്തിന് പുറമെ അതിന്റെ വിലയാണ് ഇപ്പോൾ വലയ്ക്കുന്നത്. 22 മെയ്ക്ക് ശേഷം ഡിസംബറിലാണ് ചെറുതും വലുതുമായ ബോട്ടുകൾക്ക് യഥാക്രമം 123, 168 ലിറ്റർ മണ്ണെണ്ണ സബ്സിഡിയായി അനുവദിച്ചത്. എന്നാൽ ഇത് ഏതാനും ദിവസത്തേക്ക് മാത്രമേ മതിയാവൂ. ബേപ്പൂരിൽ നിന്ന് മണ്ണെണ്ണ എത്തിക്കാൻ 120 രൂപയിലേറെ ചെലവാകും. ഞാൻ പുറത്തു പോയിട്ട് ഇതുവരെ അധ്വാനിച്ചോനാ, എന്റെ മക്കളെ പോറ്റിയോനാ, എന്റെ കുടുംബത്തിനെ പോറ്റിയോനാ, ഞാൻ ഈ ബഹ്റ കൊണ്ട് നയിച്ചിട്ട് പോറ്റുന്നോനാ, എനിക്ക് ഗൾഫിൽ നിന്ന് പണം വരാനില്ല. അപ്പോൾ ഈ മണ്ണെണ്ണ കിട്ടിയാൽ എനിക്ക് എന്താവും, എനിക്ക് കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അത്രയും സ്ഥിതിയിലാണ് ഉള്ളത് ഇപ്പോൾ മത്സ്യ തൊഴിലാളികൾ. പെട്രോളിനേക്കാൾ ചെലവ് വരുന്നതോടെ എഞ്ചിനുകൾ കൂട്ടത്തോടെ മാറ്റേണ്ടി വരും. ഇതിന് ഫിഷറീസ് വകുപ്പ് ആലപ്പുഴയിൽ എഞ്ചിൻ കൺവേർട്ട് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള ചിലവ് കൂടി മത്സ്യബന്ധന രംഗത്തുള്ളവർ കണ്ടെത്തേണ്ടി വരികയാണ്. ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ബോട്ടുടമകൾ പറയുന്നു. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം പോത്തൻകോട് കാണിക്കവഞ്ചികൾ തകർത്ത് മോഷണം. ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും കാണിക്കവഞ്ചികൾ കവർന്നു. കൂനയിൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, പട്ടാരി ശിവക്ഷേത്രം, അരിയോട്ടുകോണം തമ്പുരാൻ ക്ഷേത്രം, മർദാപുര ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. മലപ്പുറം പാണ്ടിക്കാട്ട് നിന്ന് കാർ ബലമായി തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. നാലാം പ്രതി എടവണ്ണ സ്വദേശി മുഹമ്മദ് അഫീഫാണ് പിടിയിലായത്. ഒറവംപുറം സ്വദേശി മാടത്തിങ്കൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാർ പാണ്ടിക്കാട് നിയോ ആശുപത്രി പരിസരത്ത് നിന്ന് ഏഴംഗ സംഘം തട്ടിയെടുത്തു. കാറിലുണ്ടായിരുന്ന 25,000 രൂപയും നഷ്ടപ്പെട്ടു. കേസിലെ ഒന്നാം പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെയുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് കാർ തട്ടിയെടുത്തത് എന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വേനൽക്കടുത്തതോടെ ഇടുക്കിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. വ്യത്യസ്ത സംഭവങ്ങളിലായി നെടുങ്കണ്ടത്ത് ഏക്കർ കണക്കിന് പുൽമേടും കൃഷിഭൂമിയും കത്തിനശിക്കുന്നു. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗം. നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൈലാസപ്പാറയിൽ ഏക്കർ കണക്കിന് പുൽമേട് കത്തിനശിച്ചു. സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേനൽ ശക്തമായതിനാൽ കാട്ടുതീ പടരാൻ സാധ്യതയുള്ള മേഖലകളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗം ആവശ്യപ്പെട്ടു. പറമ്പിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ തീ കത്തിപ്പടരാതിരിക്കാൻ ഭാഗത്തിന് ഫയർലൈനുകൾ ചെത്തിത്തെളിച്ച് കൃത്യമായി ഇടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും തീപ്പൊരി പറക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ജലലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ അങ്ങനെ തീ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുക. വേനൽക്കാലത്ത് നെടുങ്കണ്ടം, രാമൽക്കേട് മേഖലകളിലെ മൊട്ടക്കുന്നുകളിൽ തീ വ്യാപിക്കുന്നത് പതിവാണ്. കുറ്റിക്കാടുകൾക്ക് ചിലർ തീയിടുന്നത് വൻ ദുരന്തത്തിന് ഇടയാക്കാറുണ്ട്. വേനലിനൊപ്പം ശക്തമായ കാറ്റുമുള്ളതിനാൽ തീ പടർന്നാൽ ദുരന്ത സാധ്യത വർദ്ധിക്കും. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും ചുറ്റിനും 3 മീറ്റർ ഫയർലൈൻ ഒരുക്കണമെന്നും വെള്ളം കരുതണമെന്നും അഗ്നിശമന സേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊല്ലം കടക്കരയിൽ MDMA യുവാവ് പിടിയിൽ. അഞ്ചല സ്വദേശി അനന്തുമാണ് അറസ്റ്റിലായത്. കടക്കരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൌണ്ടന്റാണ് അറസ്റ്റിലായ അനന്തു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രദേശത്ത് സ്ക്വാഡുകൾ ശക്തമാക്കിയതായി കടക്കൽ പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ അഗ്നിബാധ ഒഴിവായി. തളാപ്പിൽ സ്വകാര്യ കടയുടെ ഷോറൂമിന് മുന്നിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 5:30 സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തീ അണയ്ക്കാനുള്ള ശ്രമം പെട്ടെന്ന് തന്നെ ആരംഭിച്ചു. കടയുടെ ഷട്ടറിനടുത്താണ് തീ കണ്ടത്. തൊട്ടടുത്തു നിന്ന വാഹനം പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്തത് അപകടം ഒഴിവാക്കി. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അഗ്നിബാധ ഉണ്ടായതെന്ന് വ്യക്തമായിട്ടുണ്ട്. കടയിലെ ഇലക്ട്രിക് വയറുകൾ കത്തിക്കെരിഞ്ഞ നിലയിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം റോഡരികിൽ മുറിച്ചിട്ട മരങ്ങൾ നശിക്കുന്നു. ലേല നടപടികൾ വൈകുന്നതാണ് ഇവ കേടായി പോകുന്നതിന് ഇടയാക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി മുള്ളൻകുന്ന് റോഡിൽ മുറിച്ചിട്ട മരങ്ങളാണിത്. പലതും ദ്രവിച്ചു തുടങ്ങി, ചിലത് കാടുമൂടി.
ലേലം ചെയ്താൽ മാത്രമേ ഇവ നീക്കം ചെയ്യാനാവൂ. സോഷ്യൽ ഫോറസ്ട്രി വകുപ്പാണ് ലേല നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇത് നീണ്ടുപോയതോടെ മഴയും വെയിലുമേറ്റ് മരത്തടികൾ നശിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ആയിരക്കണക്കിന് ഉറുപ്പിന്റെ നഷ്ടങ്ങൾ വരുത്തിയ ഈ ഇതിന്റെ ഉത്തരവാദി ആരാണ് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇതിങ്ങനെ നശിപ്പിച്ചത്? ഇത് ആർക്ക് വേണ്ടിയിട്ട്? കുറേ പൊടി പിടിച്ച് പോയി പോയി എല്ലാം നശിച്ച് ഇപ്പം കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഈ മരം തന്നെ കാണുന്നില്ല. ഇപ്പം കാട് പിടിച്ച് കാട്ടിനുള്ളിലാണല്ലേ ഇത്. ഇത്തരത്തിൽ പലയിടത്തും മരത്തടികൾ റോഡരികിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഈ മേഖലയിൽ മാത്രമുണ്ട്. ഇവയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. പ്ലാവ് പോലുള്ള വില കൂടിയ മരങ്ങളുമുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ സർക്കാരിന് കനത്ത നഷ്ടമാണ് ഉണ്ടാവുക. ന്യൂസ് 18 കുറ്റ്യാടി. തിരൂരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വൻ മണൽവേട്ട. നിരവധി തോണികളും മറ്റ് ലോറിയും മറ്റ് യന്ത്ര സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 300 മണൽ ചാക്കുകളും പിടിച്ചെടുത്തു നശിപ്പിച്ചു. തിരൂർ CI ജിജോ പോളിന്റെ നേതൃത്വത്തിൽ തിരുനാവായ ബന്ദർക്കടലിലും പരിസര പഞ്ചായത്തുകളിലും പോലീസിന്റെ പരിശോധന തുടരുന്നു. തൃപ്പങ്കോട് പഞ്ചായത്തിലെ കുഞ്ചിക്കടവിൽ നിന്നും മണൽ കടത്തുകയായിരുന്ന ഒരു ലോറി പോലീസ് സംഘം പിടികൂടി. മണൽ വാരാൻ ഉപയോഗിച്ചിരുന്ന 10 തോണികളും പുഴയിൽ നിന്നും പിടിച്ചെടുത്തു. ആലുവ ദേശത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കളമശ്ശേരി നഗരസഭ ഓവർസിയർ ഷൈജുവിന്റെ മകൾ ആർദ്രയാണ് മരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങും വഴിയായിരുന്നു അപകടം. ആർദ്രയുടെ ശരീരത്തിലൂടെ ടോറസ് കയറിയിറങ്ങി. ബൈക്ക് ഓടിച്ച ശിവദേവ് പരിക്കുകളുടെ ചികിത്സയിലാണ്. തൊടുപുഴ മുട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ലോറിയും കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. അപകടത്തിൽ 3 പരിക്കേറ്റു. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ ചൂണ്ടയിടുന്നതിനിടെ കടലിൽ വീണ യുവാവ് മരിച്ചു. തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശി മനീഷാണ് മരിച്ചത്. അഴിമുഖത്ത് നിന്നും ചൂണ്ടയിടുന്നതിനിടെ കാലുവഴുതി കടലിലേക്ക് വീഴുകയായിരുന്നു. മനീഷിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വിവരമറിയിച്ചതോടെ 5 കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും മൃതദേഹം കരക്കെത്തിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന മനീഷ് അവിവാഹിതനാണ്. പണമില്ലെന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും വിനോദയാത്ര പോകാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വരില്ല. പണം അടച്ചവരെന്നോ അടയ്ക്കാത്തവർ എന്നോ ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിനോദയാത്ര പോകാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ. മാതൃകാപരമായി നടത്തിയ ഈ വിനോദയാത്രയുടെ വിശേഷങ്ങൾ കാണാം. അഞ്ചു വർഷമായിട്ടും ഒരു തവണ പോലും വിനോദയാത്ര പോകാത്ത നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ അധ്യാപകരും രക്ഷിതാക്കളും വ്യത്യസ്തമായ ഒരു ആലോചന നടത്തി. എല്ലാവരെയും പങ്കെടുപ്പിച്ച് വേണം വിനോദയാത്ര. പണമടയ്ക്കാൻ കഴിയുന്നവരിൽ നിന്ന് പണം വാങ്ങി മറ്റു കുട്ടികളുടെ ചിലവ് വഹിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി. അങ്ങനെ കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ 467 വിദ്യാർത്ഥികളും 25 രക്ഷിതാക്കളും ഉൾപ്പെടെ 517 പേർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓമശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ സന്ദർശനം നടത്തിയ സംഘം തുടർന്ന് ട്രെയിനിൽ കാപ്പാടെത്തി. കാപ്പാട്ടെ കാഴ്ചകൾ കാണുക മാത്രമല്ല ബീച്ച് ശുചീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 പുത്തൂർ ഗവൺമെൻറ് യു പി സ്കൂൾ നടത്തിയ പഠനയാത്രകളിലൊന്നും പങ്കെടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്രേരിപ്പിച്ചത്. ആദ്യമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിൻ്റെ സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു. ഞാനിതുവരെ ഏറ്റവും ഒരു സ്കൂളിലും പഠനയാത്ര പോയിട്ടില്ല. പുത്തൂർ സ്കൂളിൽ ഇങ്ങനൊരു അവസരം ഉണ്ടായി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. വിദ്യാർത്ഥികൾക്കായി സ്കൂൾ മാതൃകാപരമായി ഒരുക്കിയ വിനോദയാത്ര നാടിൻ്റെ ആകെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ യാത്രയാക്കാൻ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ, പ്രസിഡന്റ് PV സാദിഖ്, പ്രധാന അധ്യാപകൻ PA ഹുസൈൻ, SMC ചെയർമാൻ PV മൂസ തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 154 സ്കൂൾ വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരാഴ്ചയായി നടത്തിയ പരിശോധനയിൽ 1600 വാഹനങ്ങൾ പരിശോധിച്ചു. സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശോധന. സ്കൂൾ ബസ്സുകളും കുട്ടികളുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റു വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി.
പ്രാണന് വേണ്ടി പിടഞ്ഞ പ്രാവിന് അഗ്നിരക്ഷാ സംഘവും വൈദ്യുതി ജീവനക്കാരും രക്ഷകരായി. കായംകുളം നഗരത്തിലാണ് സംഭവം. വ്യാഴാഴ്ച വൈകിട്ട് വൈദ്യുതി ലൈനിൽ കുരുങ്ങിയ പ്രാവിനെ ഇന്നലെ രാവിലെയോടെയാണ് രക്ഷിച്ചത്. തിരക്കേറിയ കായംകുളം പുനലൂർ റോഡിൽ പാർക്ക് മൈതാനിയുടെ ഭാഗത്തെ വൈദ്യുതി ലൈനിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് പ്രാവ് കുരുങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ കടകൾ തുറക്കാൻ വ്യാപാരികൾ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ചൂട് കണുത്തതോടെ പറന്നുപോകാനാകാതെ ചിറകടിക്കുകയായിരുന്നു പ്രാവ്. വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി. ലൈനിൽ വൈദ്യുതി ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്നൊന്നും ചെയ്യാനായില്ല. വൈദ്യുതി ജീവനക്കാരെ വിളിച്ചു വരുത്തി ലൈൻ ഓഫ് ചെയ്താണ് പ്രാവിനെ രക്ഷിച്ചത്. എന്നാൽ ഏകദേശം ഒരു മണിയോട് കൂടിയാണ് പാർക്ക് ജംഗ്ഷനിൽ ലൈനിൽ ഇലക്ട്രിക് ലൈനിൽ ഒരു പ്രാവ് കുടുങ്ങിയതായിട്ട് ഒരു മെസ്സേജ് നമുക്ക് കിട്ടി. നമ്മൾ ഉടൻ തന്നെ ഇവിടെ എത്തുമ്പോൾ പ്രാവിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഏതൊരു ജീവനും അതിൻ്റെതായ പ്രാധാന്യം കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യം. അതെന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റി. അതെല്ലാവരുടെ സഹായത്തോടു കൂടി തന്നെ ലൈൻ ഉണ്ടായിരുന്നു. കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു. ലൈൻ ഓഫ് ചെയ്തതിന് ശേഷം അത് അറുത്തു വിട്ടു. അവരുടെ സഹായം കൂടെ ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഇങ്ങനൊരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതുകൊണ്ട് ആ ഒരു സന്തോഷം നമുക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. ഉരുകുന്ന ചൂടിൽ പ്രയാസപ്പെട്ടിരുന്ന പ്രാവിന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തന്നെ വെള്ളവും നൽകി. തുടർന്ന് ആകാശത്തേക്ക് പറത്തിവിട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സായ സുരേഷ് കുമാർ, ഷിബു ക്രിസ്റ്റഫർ, ദൈജു, സജിത്ത്, ഹോംഗാർഡ് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കായംകുളം വെസ്റ്റ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരായ വിനോദ്, വിഷ്ണു, ബിനീഷ്, ഷാജകൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ന്യൂസ് 18 കായംകുളം. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്ഥാപിക്കും. ഹോസ്റ്റൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്ഥലം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഇതോടെ ഇടുക്കിയിൽ ജോലി ആവശ്യാർത്ഥം എത്തുന്നവർക്ക് താമസ സൌകര്യമില്ലെന്ന പരാതിക്ക് വലിയൊരു പരിധിവരെ പരിഹാരമാകും. ജില്ലാ ആസ്ഥാനത്ത് ഹൌസിംഗ് ബോർഡിന്റെ നേതൃത്വത്തിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാനാണ് പദ്ധതി. ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് താമസ സൌകര്യം ഒരുക്കുന്നത്. വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലപരിശോധന നടത്തി. താമസ സൗകര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവർക്കൊക്കെ നമുക്ക് താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഹോസ്റ്റൽ കെട്ടിടത്തിനപ്പുറത്തോട്ട് ഇൻഡിവിജ്വലായി അവർക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ മറ്റ് നിർമ്മിതികളോ ഒക്കെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒക്കെ ഒരു പദ്ധതിയായി വന്ന് റെൻ്റൽ സിസ്റ്റത്തിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതുമാത്രമല്ല മറ്റിതര കാര്യങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് വളരെയേറെ സഹായകരമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിൽ വാഴത്തോപ്പിലുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് വുമൺസ് ഹോസ്റ്റൽ നിർമ്മിക്കുക. ഹൗസിംഗ് ബോർഡ് ചെയർമാൻ ടി പി സുനീർ, സെക്രട്ടറി ഡോക്ടർ വിനയ് ഗോയൽ, ടെക്നിക്കൽ മെമ്പർ വി ഉണ്ണികൃഷ്ണൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഓരോ വർഷവും പുതിയ നാടകങ്ങൾ അരങ്ങിലെത്തിച്ച 57 വർഷത്തെ സമാനതകൾ ഇല്ലാത്ത ചരിത്രമാണ് കണ്ണൂരിലെ ജ്വാല തിയേറ്റേഴ്സിന്റേത്. 57 വർഷം പിന്നിടുന്ന ജ്വാല തങ്ങളുടെ 57-ാമത്തെ നാടകം വെയിൽ കഴിഞ്ഞ ദിവസം വേദിയിലെത്തിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശമാണ് നാടകത്തിന്റെ പ്രമേയം. എല്ലാ വർഷവും മുടങ്ങാതെ പുതിയ നാടകങ്ങൾ അരങ്ങിലെത്തിക്കുക. കേരളത്തിൽ ചിലപ്പോൾ മറ്റൊരു കലാസമിതിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാകും ഈ നേട്ടം. എന്നാൽ കണ്ണൂർ കണ്ണപുരം കീഴറയിലെ ജ്വാല തിയേറ്റേഴ്സ് ഇത് മുടക്കാറില്ല. 1964 ഭീഷ്മർ എന്ന നാടകത്തിലൂടെയായിരുന്നു തുടക്കം. തുടർന്ന് വിളംബരം, യൗവനങ്ങളുടെ നൊമ്പരം, പറയാൻ ബാക്കി വച്ചത്, അഷ്ടബന്ധം, രാജസഭ, മേടപ്പത്ത് തുടങ്ങി നിരവധി നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നാടകങ്ങൾ തിരഞ്ഞെടുത്ത് സ്വന്തം ഗ്രാമത്തിലെ തന്നെ കലാകാരന്മാരെ അണിനിരത്തിയാണ് തിയേറ്റേഴ്സിന്റെ നാടക പ്രവർത്തനം. അൻപത്തിയേഴാമത്തെ നാടകമായ വെയിൽ പകരുന്ന സന്ദേശം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയാണ്. ഹേമന്ത് കുമാർ രചിച്ച നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത് അനിൽ നരിക്കൂടാണ്. വിജയൻ കടമ്പേരിയുടേതാണ് രംഗപടം. ന്യൂസ് 18 കണ്ണൂർ.
കോഴിക്കോട് കണ്ടൽക്കാടും മുൾക്കാടും നിറഞ്ഞ ചതുപ്പിൽ അകപ്പെട്ട യുവാവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. വടകര കൊയിലാണ്ടി വളപ്പിലെ ചതുപ്പിൽ അകപ്പെട്ട ഒഡീഷ സ്വദേശി സുരേന്ദ്രനെയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ പരിശ്രമിച്ചെങ്കിലും സുരേന്ദ്രൻ മാറി നിന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാട് അലനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. 2016-17 സാമ്പത്തിക വർഷം അലനല്ലൂർ പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി പരിസരത്ത് നിർമ്മിച്ച ഈ ടോയ്ലറ്റാണിത്. 3,16,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചതിന് ശേഷം ഒരു ദിവസം പോലും പ്രവർത്തനക്ഷമമായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആരോപിച്ചു. 460,000 രൂപ ഗവൺമെന്റിന് അടങ്കൽ തുക പാസാക്കി 316,000 രൂപ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു ഈ ടോയ്ലറ്റാണിത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരെയും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്, സർക്കാരിനോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇത് ഇത്ര ഇവിടെ വെച്ചിട്ട് ഇവരതിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം. പ്രവർത്തനക്ഷമമായാൽ അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്കും സമീപത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലേക്കും വരുന്നവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഈ ടോയ്ലറ്റാണിത്. ഈ ടോയ്ലറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകനായ ഹരികൃഷ്ണൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. ന്യൂസ് 18 പാലക്കാട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാമ്പത്തിക സാക്ഷരതാ വാരാചരണത്തിന്റെ ഭാഗമായി കേരള ഗ്രാമീൺ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസ് സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ അശോക് പി ഉദ്ഘാടനം ചെയ്തു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ രാജ്കുമാർ ടിയും വിവിധ സ്കീമുകളുടെ വിതരണോദ്ഘാടനം നടത്തി. സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷ പ്രദർശന വിപണന മേളയിലെ കൈമാറ്റച്ചന്ത ശ്രദ്ധേയമാക്കുകയാണ്. ഒരു വ്യക്തി ഉപയോഗിച്ച വസ്തു തന്റെ ആവശ്യത്തിന് ശേഷം വലിച്ചെറിയുന്നതിന് പകരം ഉപയോഗയോഗ്യമാണെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് കൈമാറ്റം ചെയ്യാനുള്ള അവസരമാണ് കൈമാറ്റച്ചന്തയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉപയോഗയോഗ്യമായ വസ്ത്രം, പുസ്തകം, കളിപ്പാട്ടങ്ങൾ, ബാഗ്, ഷൂ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് കൈമാറ്റച്ചന്തയിലേക്ക് കൈമാറാനുള്ള സൌകര്യവും മേളയിലൊരുക്കി. ആഘോഷം നാളെ സമാപിക്കും. പീലിംഗ് തൊഴിലാളികൾ സമരം കടുപ്പിച്ചതോടെ കേരളത്തിലെ ചെമ്മീൻ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. സമരം മൂലം ഏജന്റുമാർ എത്താതായതോടെ ഒരാഴ്ചയിലേറെ സമയമെടുത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ടൺ കണക്കിന് ചെമ്മീൻ നശിപ്പിച്ചു കളയേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ. സമരം നീണ്ടാൽ വിദേശത്തേക്കുള്ള ചെമ്മീൻ കയറ്റുമതി പ്രതിസന്ധിയിലാകും. മൂന്ന് മുതൽ 400,000 രൂപ വരെ മുടക്കി 7-8 ദിവസമെടുത്ത് 200 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് പിടിച്ചുകൊണ്ടുവന്ന ചെമ്മീനാണിത്. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ലക്ഷങ്ങൾ വില മതിക്കുന്ന ചെമ്മീൻ വാങ്ങാൻ ആളില്ല. കയറ്റുമതിക്കാവശ്യമായ ചെമ്മീൻ തയ്യാറാക്കുന്ന പീലിംഗ് തൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ആലപ്പുഴയിൽ നിന്ന് ചെമ്മീൻ വാങ്ങാൻ ഏജന്റുമാർ വരാതെയായി. മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെ ഒരു പണിമുടക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ മിനിമം ഒരാഴ്ചയെങ്കിലും മുന്നറിയിപ്പ് തന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾ പ്രഖ്യാപിക്കാൻ. അല്ലാതെ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഈ ചരക്കെടുക്കത്തില്ല, ഈ ചെമ്മീൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യബന്ധന മേഖല തകർന്നു പോകത്തേ ഉള്ളൂ. ഇന്ന് കയറിയ എല്ലാ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്ന് 3 ദിവസമായി കയറിയ എല്ലാ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സമരം 4 ദിവസം പിന്നിട്ടതോടെ നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ പ്രതിസന്ധിയിലാണ്. ഒന്നുകിൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കണം, അല്ലെങ്കിൽ കടലിലൊഴുക്കിക്കളയണം. ഇതോടെ നഷ്ടം കൊണ്ട് നട്ടം തിരിയുകയാണ് ബോട്ടുടമകളും തൊഴിലാളികളും. അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് മെയിനായിട്ട് ഈ ചരക്കെടുക്കുന്നത്. അവിടെ തൊഴിലാളികൾ ശമ്പളം കൂട്ടിക്കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വേതനം കൂട്ടിക്കിട്ടണമെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പണിമുടക്ക് നടത്തി
ഈ മേഖലയെ തകർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പണിക്ക് പോയി കൊണ്ടത് കച്ചവടം ഇല്ലാതെ പ്രധാനമായും രണ്ടാവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും സമരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കണം. നിലവിൽ നടക്കുന്ന സമരം സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കണം. അല്ലാത്ത പക്ഷം കയറ്റുമതിക്കാവശ്യമായ 90% ചെമ്മീനെത്തുന്ന നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളുടെ പ്രവർത്തനം നിലച്ചുപോകും. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിൽ പുതിയ സംഗീതാനുഭവമായി സൂഫി സംഗീതവേദി. പാലക്കാട് ചാലിശ്ശേരിയിലാണ് തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്. സൂഫി സംഗീത വിരുന്നിന് സമീർ ബിൻസിയും ഇമാം മജ്മൂറും നേതൃത്വം നൽകി. തദ്ദേശ ദിനാഘോഷത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികളിൽ ഖവാലിയുടെ ചടുലതാളം സമ്പന്നമാക്കി. കൂറ്റനാട് വട്ടനോട് GLP സ്കൂളിൽ ഖവാലികൾ പെയ്തിറങ്ങിയ സായനത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന സൂഫി ഗായകർ പ്രശംസ നേടി. തത്വചിന്തയുടെയും ഭക്തിയുടെയും ഈരടികളിലൂടെ സംഗീതാനുഭൂതിയുടെ സോപാനത്തിലേക്ക് ആസ്വാദകരെ കൂടെ കൊണ്ടുപോകാൻ സമീർ ബിൻസിയും ഇമാം മജ്ബൂറും നേതൃത്വം നൽകിയ സംഘത്തിന് കഴിഞ്ഞു. കുട്ടികളും മുതിർന്നവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുമുള്ളവരും അടങ്ങിയ സദസ്സ് പാട്ടുകാരോടൊപ്പം ആടുകയും പാടുകയും താളം പിടിക്കുകയും ചെയ്തു. ഇരുവരും ജനപ്രിയ ഖവാലികൾ പാടുമ്പോൾ ഹർഷാരവത്തോടെയാണ് സദസ് വരവേറ്റത്. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.